ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം മുത്തു ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീ അതിഥികൾക്കും സഹോദരി സഹോദരങ്ങളെ കലാസ്നേഹികളെ എല്ലാവർക്കും ഈ കലാസന്ധ്യയിലേക്ക് ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ആർഷഭാരതത്തിന്റെ ഈറ്റില്ലമായ കേരളത്തിൽ നിന്ന് ചേക്കേറിയ പ്രവാസികളായ നാം ഓരോരുത്തരും ഈ രാജ്യത്ത് കുടിയേറിപ്പാർക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതീയ സംസ്കാരം ഈ മണ്ണിൽ നമ്മൾ അറിയാതെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ ചോർന്നു പോകുന്ന ഈ കലാമൂല്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക, പുനർസംഘടിപ്പിക്കുക, അതത്രേ ഈ കലാസന്ധ്യയിൽ കൂടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന താരതികൾ, കഴിവുകൾ നമ്മുടെ തലമുറ ഈ രാജ്യത്ത് തകർത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. മദ്യം, മയക്കുമരുന്നുകൾ, ചൂടുകളി, മറ്റ് അഭിവൃദ്ധിത ബന്ധങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബ പശ്ചാത്തലങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഇല്ലാത്തവർ, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കാത്തവർ ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും എന്നറിയിച്ചിരുന്നു. ഈ കർത്താവിന്റെ സമാധാനവും സ്നേഹവുമാണ് ഞങ്ങളുടെ കലാസന്ധ്യയിൽ കൂടി നിങ്ങൾ ആസ്വദിക്കുവാനായിട്ട് പോകുന്നത്. ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് സമാധാനത്തിന്റെ സന്ദേശം കർത്താവായ യേശു ക്രിസ്തു നൽകിയതുപോലെ ജീവിച്ചിരിക്കുന്ന നമുക്കും വലിയൊരു ഉത്തരവാദിത്വം ഈ തലമുറയോട് നമുക്കുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം കടന്നു ചെല്ലണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹമാവുന്നു എന്നുള്ള സന്ദേശം ഈ കലാസന്ധ്യയിൽ ഞങ്ങൾ ഗാനങ്ങളിൽ കൂടി, സംഗീത നൃത്ത ആവിഷ്കാരത്തിൽ കൂടി നിങ്ങളിൽ എത്തിക്കുവാനാണ് ഞങ്ങൾ കലാസന്ധ്യ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൃശ്യമാധ്യമ രംഗങ്ങളിൽ കൂടി ആവേശിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ക്രിസ്തീയ മലയാള പത്രം, ഞങ്ങളുടെ സ്റ്റേജ് പ്രോഗ്രാം പവർ വിഷൻ ടി വി, സോളി ഡാക്ഷൻ സ്റ്റുഡിയോ, ജയ് ഹിന്ദ് ടി വി, അതുപോലെ ട്രിനിറ്റി സ്കൂൾ ഓഫ് ആർട്സ് എന്ന് ഉള്ള ഇതുപോലെയുള്ള സംഘടനകൾ ഒത്തുചേർന്ന് നടത്തുന്ന ഒരു മഹനീയമായ ഒരു സുദിനമത്രെ ഈ കലാസന്ധ്യ. ഈ പ്രസ്ഥാനങ്ങളിൽ കൂടി എല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടണം എന്നുള്ളതാകുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം.
ഇതത്ര ഈ കലാസന്ധ്യയിൽ കൂടി ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് പോരുന്നു. ആരും തന്നെ പേര് കേട്ട കലാകാരന്മാരല്ല, കലാകാരികളുമല്ല. എന്നാൽ ദൈവം അവർ കൊടുത്ത കഴിവുകൾ ദൈവസമക്ഷം സമർപ്പിക്കുക അത്രേ ചെയ്യുന്നത്. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരം ഇതുമൂലം ഉണ്ടാകും എന്ന് നിശ്ചയമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്കൂളിലും കോളേജിലും കുടുംബവും മറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ സമയം നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് വേണ്ടി അവർ ഉപയോഗിക്കും. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെയും ഇവിടെ കലാ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ പാടുന്ന ഓരോരുത്തരുടെയും സാക്ഷ്യമാണ്. ദൈവം അവർക്ക് കൊടുത്ത കഴിവുകൾ താരത്തിൽ ദൈവനാമ മഹിമയ്ക്കായി ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ ഓരോ ആർട്ടിസ്റ്റുകളും ഇവിടെ നടത്തുന്ന ഓരോ പരിപാടിയുടെയും പിന്നിൽ വളരെയധികം കഠിനാധ്വാനമാണ്. മാസങ്ങൾ ആഴ്ചകൾ പ്രാക്ടീസ് ചെയ്ത് ആണ് ഇവിടെ ഓരോ പരിപാടിയും അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരെയും സഹകരണവും പ്രാർത്ഥനയും ഈ കലാകാരന്മാർക്കുണ്ടാവും. ഓരോ പരിപാടി നടക്കുമ്പോൾ നിങ്ങളുടെ അകമഴിയിൽ നടക്കുന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ട്രിനിറ്റി സ്കൂൾ ഓഫ് ആർട്സ് എന്ന വിദ്യാലയത്തിൽ കൂടി ഞങ്ങൾ അനേക കലാകാരന്മാരെ കഴിഞ്ഞ 10 വർഷമായിട്ട് കലാകാരന്മാരെയും കലാകാരികളെയും വാർത്തെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പ്രോഗ്രാമിൽ മിക്കതും ട്രിനിറ്റി സ്കൂൾ ഓഫ് ആർട്സ് എന്ന കലാലയത്തിൽ കൂടി ദൈവമാർ കൊടുത്ത കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു വേദിയാണ് ഈ കലാസന്ധ്യ. അതുകൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഓരോ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ വരാൻ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകളൊക്കെ ഉപയോഗിക്കുവാനായിട്ടുള്ള വേദി ഇന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക സമൂഹത്തിൽ. ഈ കലാസന്ധ്യ ഞങ്ങളുടെ ഈ പരിപാടി അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടുപിടിച്ച് അവരുടെ ജീവിതത്തിലെ ആ കലാവിരുന്നിനെ പ്രോത്സാഹിപ്പിച്ച് ഇതുപോലെയുള്ള സ്റ്റേജുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാകുന്നു ട്രിനിറ്റി സ്കൂൾ ഓഫ് ആർട്സ് കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രത്യേകമായ രീതിയിലുള്ള ടി വി പ്രോഗ്രാം പവർ വിഷൻ ടി വി സോളിഡ് ആക്ഷൻ സ്റ്റുഡിയോ ഷാജി ബ്രദറിനെ ഒരിക്കൽ പോലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അതേ ഉത്തരവാദിത്വം ഉള്ള ഒരാളാണ് ഷാജി ബ്രദർ. അദ്ദേഹത്തിന്റെ വലിയ ശുശ്രൂഷ അനേക ജീവിതങ്ങൾക്ക് സമാധാനം സന്തോഷവും നൽകിക്കൊണ്ടിരിക്കുന്നു. സോളിഡ് ആക്ഷൻ സ്റ്റുഡിയോ .com നിങ്ങൾ യൂട്യൂബിൽ ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന കർത്താവിന്റെ വലിയ ശുശ്രൂഷയെ നിങ്ങൾക്ക് കാണുവാനായിട്ട് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഞങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് പാസ്റ്റർ ജോൺ തോമസ് അവർ. അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹത്തിന്റെ വാത്സല്യവും ഞങ്ങളുടെ പ്രവർത്തനത്തെ ദൈനംദിനം ഉത്തേജിപ്പിക്കുന്നു. അത് പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയുമില്ല. അദ്ദേഹം ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഇവിടെ ഇരിക്കുന്ന പലരും ഇതുപോലെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ട കൈത്താങ്ങുകൾ തരികയും ചെയ്യുന്നവരാണ്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് ഈ സമയത്ത് നന്ദി പറയുകയും അവരെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യും. 2017 എല്ലാ മാസവും ഞങ്ങളുടെ പ്രോഗ്രാം നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുപോലെ ഞങ്ങൾ ആവിഷ്കരിച്ച മലയാളം ക്രിസ്ത്യൻ പത്രം എല്ലാ മാസങ്ങളിലും അത് റിലീസ് ചെയ്യപ്പെടുന്നു. ഓരോ ക്രിസ്ത്യൻ ടെലിവിഷൻ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വർഷം ഒരു ടെലിഫിലിം നടത്തുവാനാണ്. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെയും കൂടെ ക്ഷണിക്കുന്നു. ആർക്കെങ്കിലും ക്രൈസ്തവപരമായ രീതിയിൽ ക്രിസ്ത്യാനിയ ആയി ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരുന്ന കഴിവ് ആക്ട് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട്. ഇവിടെ ഞങ്ങളിപ്പോൾ പാടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ താരന്തുകൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ആക്ട് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുന്നവരായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങളൊരു ടെലിഫിലിം ഇതുപോലെ ചെയ്യുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഞങ്ങൾ പാടുന്ന ഗാനങ്ങൾ ഒരു ആൽബമാക്കി വരും ദിവസങ്ങളിൽ അതും സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് ദൈവയിടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല പദ്ധതികളാണ് ഈ കലാസന്ധ്യ മൂലം ഈ ഒരു എക്യുമിനിസം നമ്മൾ കർത്താവിൻ്റെ ഈ വലിയ ശുശ്രൂഷ ഇത് സഭാ വ്യത്യാസമില്ലാതെ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു സഭയ്ക്കും ഒരു വ്യക്തികൾക്കും ഒരു തരത്തിലും ഒരു മുറിവേൽപ്പിക്കാൻ ഞങ്ങൾ ഈ പരിപാടികൾ കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ മലയാള പത്രമായിരുന്നാലും അതുപോലെ ഞങ്ങളുടെ സ്റ്റുഡിയോ സോളിഡ് ആക്ഷൻ സ്റ്റുഡിയോ പവർ വിഷൻ ഇതുപോലെയുള്ള എല്ലാ മീഡിയകളും അതുപോലെ ജയഹിന്ദ് ടി വി ഇതൊക്കെ ഞങ്ങൾ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിൽ പോലും മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുവാൻ ഞങ്ങളുടെ ഈ പരിപാടി അനുവദിക്കുന്നില്ല. ഇതെല്ലാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി മാത്രമാകും. അതുകൊണ്ട് ഈ പരിപാടികൾക്കെല്ലാം പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ പ്രോഗ്രാം നടത്തുവാനായിട്ടുള്ള വളരെയധികം
പണത്തിന്റെ ഒന്നും ആവശ്യമില്ല. പല പരിപാടികളും ഇവിടെ ന്യൂയോർക്ക് പട്ടണത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ വാരിക്കോരി കൊടുത്ത് അവരുടെ പരിപാടികളൊക്കെ കണ്ടുവരും. അതിൽ നിന്നൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് സഹോദരമായി വന്നിരിക്കുന്നു വരുന്നത്. എന്നാൽ ഞങ്ങളുടെ പരിപാടി നിങ്ങളെ വീണ്ടും വീണ്ടും കാണുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കത്തക്ക തരത്തിൽ ഈ പരിപാടി ഒരു ക്രിസ്തീയ ദൗത്യത്തോടു കൂടെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുമെന്നുള്ള സംശയമില്ല. അതുകൊണ്ട് തുടർന്നുള്ള ഞങ്ങളുടെ മാസങ്ങളിലെ പരിപാടികളൊക്കെ ഞങ്ങളുടെ മലയാള പത്രത്തിൽ കൂടി ഞങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ കടന്നു വന്ന് ഞങ്ങളുടെ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതൊരു സഭയുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഞാൻ മുന്നേ പറഞ്ഞു. പലരും ഇവിടെ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ തീമ, ഈ പരിപാടിയുടെ ഉദ്ദേശം എന്താണ്? പ്രിയമുള്ളവരെ ഞാൻ തുറന്നു പറയട്ടെ, ഈ പരിപാടിയുടെ യാതൊരു അജണ്ടയും ഞങ്ങൾക്കില്ല, യാതൊരു അജണ്ടയും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങൾക്കുള്ള കഴിവുകൾ ദൈവനാമ മഹിമയ്ക്കായി സമർപ്പിക്കുന്നു എന്ന് മാത്രമേ. ഇതൊരു സഭയ്ക്കോ ഒരു 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 ഇവിടുത്തെ യാതൊരുവിധമായ ഓർഗനൈസേഷനോ ഒരു തരത്തിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഇത് ക്രിസ്തീയ ദൗത്യം മാത്രം നിർവഹിക്കുന്ന ഒരു പരിപാടി മാത്രമാവണം. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പരിപാടിക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ചെറിയ സംഭാവനകൾ. ഈ പരിപാടിയുടെ മധ്യത്തിൽ ഞങ്ങളുടെ വാളണ്ടിയേഴ്സ് നിങ്ങളെ സമീപിക്കുമ്പോൾ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആർട്ടിസ്റ്റിന്റെ കാര്യങ്ങളും ഈ മൈക്ക് സെറ്റ്, ഞങ്ങളുടെ ഓഡിറ്റോറിയം, ഞങ്ങളുടെ മലയാള പത്രം, ഇതൊക്കെ വളരെ ചെലവുള്ള കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും ചോദിക്കും ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, ഇത് ലോട്ടോ അടിച്ചോ എന്നൊക്കെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഒന്നും ഞങ്ങൾ സംഭവിച്ചിട്ടില്ല. ദൈവമക്കളായ നിങ്ങളുടെ ഇതോടൊപ്പം സഹകരണവും പ്രോത്സാഹനവും സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് ആഗ്രഹം മനസ്സ് ദൈവം തോന്നിച്ചാൽ ഞങ്ങൾ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ തരണം. ആ പണത്തിൽ ഒരു പെരി പോലും ഞങ്ങളുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയുള്ളതല്ല, ഇതുപോലെയുള്ള പ്രോഗ്രാമിന്റെ ചെലവുകൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ ചെറിയ തുക ഇവിടുത്തെ ചാരിറ്റി ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരുപാട് വേദനിക്കുന്ന കുടുംബങ്ങൾ, ഒരുപാട് നമ്മുടെ സഹായം ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ്. രോഗികളായിട്ടുള്ളവര് എനിക്കറിയാം, എന്റെ ജീവിതത്തിൽ 1995 ഞാനും ഇതുപോലെ വളരെയധികം പ്രയാസം അനുഭവിച്ച ചില സമയങ്ങൾ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ആ സമയങ്ങളൊക്കെ എന്നെ സ്നേഹിച്ച എന്റെ സഭയും എന്റെ സമൂഹവുമാണ് എന്നെ കൈത്താങ്ങൽ തന്നെ എന്നെ നിലനിർത്തിയത്. അതെനിക്ക് മറക്കാൻ പറ്റുന്നു. അതുപോലെ ആവുന്നു ആ വേദനയും ആ ഒരു സന്തോഷവും എന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത്. നമ്മുടെ സഹായങ്ങൾ ആവശ്യമുള്ള അനേകം നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ തുകയുടെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ശുശ്രൂഷകൾ കഴിഞ്ഞ് കിട്ടുന്ന പണം ഞങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കൊടുക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുടക്കുന്ന ഒരു പെരി പോലും ഒരു അനാശാസ്യ പ്രവർത്തനത്തിന് പോകത്തില്ല. അതൊക്കെ ഈ ദൈവനാമ മഹിമയ്ക്കുള്ളതാകുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അധികമായി ഞങ്ങൾക്ക് ലഭിച്ചാൽ അത് മറ്റുള്ളവർ കൊടുക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് തരുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഷാജിപ്പത്തറൊക്കെ അനേകർക്ക് പേര് പെരുമയൊന്നും ആഗ്രഹിച്ചിട്ടല്ല, ആവശ്യമുള്ളവർക്കൊക്കെ ദൈവം വരാൻ നൽകിയിരിക്കുന്ന വകയിൽ നിന്ന് ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മളുടെ പണം എവിടേക്ക് പോകുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നു. എന്നാൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും, ഞങ്ങളുടെ ശുശ്രൂഷ മൂലം അനേകം പ്രയോജനകരമായി തീരും, അനുഗ്രഹമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങളുടെ തലമുറകൾക്ക് ഒരു നമ്മുടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത പണം നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാക്കുന്നതിലുപരിയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന പണത്തിന് 1000 മടങ്ങ് അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. ഞങ്ങൾ ഈ സംരംഭത്തെ സഹായിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഈ പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിങ്ങളുടെ സുഹൃത്തുക്കളോടും സ്നേഹിതരോടും ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കലാസന്ധ്യ സുഗമമായ രീതിയിൽ നടത്തുന്നതിനായി എന്ന് എൻസിയായിട്ട് നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നത് റവർ ഫാദർ ജോണി തോമസ്. അദ്ദേഹത്തെ വളരെ വിനയത്തോട് നിങ്ങളെ ഓരോരുത്തരുടെയും താല്പര്യത്തോടുകൂടെ പ്രിയപ്പെട്ട ജോണി അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. ഗുഡ് ഈവനിങ് എവരിബോഡി. ഓക്കെ, ഞാൻ കരുതുന്നത് നിങ്ങളൊക്കെ എന്ത് പറ്റി സ്റ്റണ്ടായി പോയോ? അതായത് തമ്പി ബ്രദർ കുറച്ച് നേരം സംസാരിച്ചപ്പോഴത്തേക്ക് നിങ്ങളൊക്കെ വേറൊരു ലോകത്തിലേക്ക് പോയത് പോലെ എനിക്ക് തോന്നി. അപ്പം എനിക്ക് തോന്നി നിങ്ങളൊന്ന് തിരിച്ചു കൊണ്ടുവരണമെന്ന് തോന്നിയതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, തമ്പി ബ്രദർ പറഞ്ഞതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു അർത്ഥം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞാൻ റിപ്പീറ്റ് ചെയ്യാതെ
God is good. ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? God is good. All the time. മുറുക്കെ പറയാമോ? God is good. All the time. God is good. All the time. നമ്മുടെ ബ്രദർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് മാത്രമേ, ദൈവം എപ്പോഴും നമുക്ക് നല്ലതാണ്. നമ്മൾ കഷ്ടതയിലിരിക്കുമ്പോഴും നന്നായിരിക്കുമ്പോഴും ദൈവം എപ്പോഴും നമ്മുടെ കൂടെ. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രോഗ്രാമിന് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇൻവോക്കേഷൻ, നമുക്ക് വേണ്ടി പ്രെയർ ലീഡ് ചെയ്യുന്നത് പാസ്റ്റർ ജോൺ തോമസ് ആണ്. അദ്ദേഹം ഹെബ്രോൺ ഗോസ്പൽ അസംബ്ലി മിനിസ്ട്രിയുടെ, എൽമണ്ടിലുള്ള മിനിസ്ട്രിയുടെ ഇൻചാർജ് ആണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദയവായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവർക്കും കർത്താവിൻ്റെ വലിയ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്ന ശിഷ്യ ജോണി. അതുപോലെ ഇന്ന് ഒരു വേദഭാഗം വായ്പനായിട്ട് ആഗ്രഹിക്കുന്ന സാംസ് 96 96 സങ്കീർത്തനം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികൾ അത്രേ. യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവൻ്റെ മുൻപിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. തിരുവിൾ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുൻപിൽ നടുങ്ങുവീൻ. യഹോവ വാഴുന്നു എന്ന ജാതിയുടെ ഇടയിൽ പറയുവീൻ. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. കർത്താവിൻ മഹത്വം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് ഈ കലാസന്ധ്യയോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വന്ന് കർത്താവേ നല്ല നല്ല പാട്ടുകൾ പാടി കേൾക്കുവാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെയും അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കുന്ന ഓർത്തന്നിയോടുകൂടെ സ്തോത്രം. ഇതിനെ കർത്താവെ സകലത്തിനും കാരണഭൂതനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു. അവിടുന്ന് സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. ഞങ്ങൾ കേട്ടതുപോലെ ആകാശത്തെയും ഭൂമിയെയും ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഞങ്ങളെയും ഈ ഭൂമിയിലാക്കി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വർണ്ണിക്കുന്ന പാട്ടുകളോടുകൂടെ സ്തുതികളോടുകൂടെ ആരാധനയോടുകൂടെ ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നതായിരിക്കുന്ന ഈ ശുശ്രൂഷ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവരും കാണുന്നവരുമായിരിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രികാലം കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. പല ഭവനങ്ങളിലായി ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം അതിൻ്റെ ഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ ഇവിടെ ലഭിച്ച ഈ സമയത്തിനായി സ്തോത്രം. ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവര്, ഇതിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവര്, അതുപോലെ ഓരോ പാട്ടുകളും പാടുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് യൗവനക്കാരെ, ബാലന്മാരെ, ബാല്യകൾ, യുവതികളെയും യുവാക്കന്മാരും എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് ഘോഷിച്ച് ഉല്ലസിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ അവിടുത്തെ നാമം ഞങ്ങളിൽ കൂടെ മഹിമപ്പെടുവാൻ ഇന്ന് രാത്രി ഇടയാക്കണമേ. ഇവിടെ വന്നത് നന്നായി എന്ന് പറയുവാൻ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങൾ കർത്താവെ ഞങ്ങൾ തന്നിരിക്കുന്ന ജീവിതങ്ങൾക്കായി, അനുഭവങ്ങൾക്കായി എല്ലാത്തിനുമായി സ്തോത്രം. ഞങ്ങൾ തന്നിരിക്കുന്ന കുടുംബങ്ങൾക്കായി സ്തോത്രം, വ്യക്തികൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ ശുശ്രൂഷ. പ്രത്യേകിച്ച് കർത്താവെ ഏറ്റു നടത്തുന്നതായിരിക്കും പ്രിയപ്പെട്ടവർ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വത്തോട് കൂടെ ചെയ്യുവാൻ തക്കണം. അവരെ എല്ലാവരെയും സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരേണ്ടതിന് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതിനോട് കേട്ടത് ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം. സകല മഹത്വം അവിടുന്ന് എടുക്കണമേ. സകല കാര്യവും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ.
എല്ലാവർക്കും ഇരിക്കാം. വളരെ അഭിഷേകം നിറഞ്ഞ ഒരു പ്രാർത്ഥന ശുശ്രൂഷ നിർവഹിച്ച പാസ്റ്റർ ജോൺ തോമസിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമുക്ക് അമേരിക്കൻ നാഷണൽ ആന്തത്തോടു കൂടി തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ട്രിനിറ്റി സ്കൂൾ ഓഫ് ആർട്സിന്റെ കുട്ടികളെല്ലാവരും ചേർന്നിട്ടാണ് ഇൻസ്ട്രുമെന്റലായിട്ടാണ് അവർ ചെയ്യുക. അതായത് അത് സ്റ്റേജിലേക്ക് കടന്നു വരിക. സോ നമ്മുടെ കുട്ടികൾ സ്റ്റേജിലൊരു പെർഫോമൻസ് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ശ്രദ്ധയായി. അപ്പോൾ ഈ കുട്ടികളോട് പെർഫോമൻസ് നടത്തുമ്പോഴത്തേക്കും ഓരോ പേരൻസിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം എൻ്റെ മകൻ അതിനകത്തുണ്ടോ അല്ലെങ്കിൽ എൻ്റെ മകൾ അതിനകത്തുണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മളോട് കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് മാത്രമല്ല, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരെയും വളർത്തുക, എല്ലാ കഴിവുകളും ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ദൈവമായിട്ട് എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത് നമ്മുടെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. ശരിയായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചില പേരൻസ് ഒക്കെ ഇങ്ങനെ എത്തി നിന്ന് വലിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ചിലർക്ക് സ്റ്റാൻഡിന്റെ മറയിലായിരുന്നു കൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. നല്ലൊരു കൈയിൽ കൊടുത്ത് നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ നമുക്ക്. അടുത്തായിട്ട് പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് തമ്പി അതുപോലെ തന്നെ ജഫർ ഇവർ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. സ്വർഗസ്ഥനാ പിതാവ് എന്നുള്ള ഗാനമാണ് അവരാലപിക്കുന്നത്. Thank you.
Thank you.
സ്കൂൾ ഓഫ് ആർട്സിന്റെ എല്ലാ ഗായകരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
തിരുവചനങ്ങളുള്ള ഒരു കാസറ്റ്, ശരിക്കും ഒരു മ്യൂസിക്കൽ ആൽബം. ടോമിൻ തച്ചങ്കരിയുടെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ആൽബമാണ്. ആ മ്യൂസിക് ആൽബത്തിലെ യേശു എന്നിലൂടെ എന്നുള്ളൊരു ഗാനമാണ് ഇവിടെ ആരംഭിക്കുക. സ്നേഹപൂർവ്വം എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം. Yeah.
സോങ്സ് ആണ്. നോയൽ അലക്സ് മണലിലാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുക. നോയൽ അലക്സ് നോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആറ്റം ബോംബാണ്. കാരണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോയൽ നമുക്ക് പെർഫോമൻസ് കാണുമ്പോൾ അറിയാൻ പറ്റും വളരെ ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഈ സാക്സോഫോൺ പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ആദ്യം കുറച്ച് നാളൊക്കെ കുട്ടികൾ ഇൻസ്ട്രുമെൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ബോറിംഗ് ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, കുട്ടികൾ അതെല്ലാം വിട്ടുകളായി, അവർക്ക് ആ ഒരു ഡെഡിക്കേഷൻ കാണാൻ സാധ്യതയില്ല. പക്ഷെ നോയലിനെ സംബന്ധിച്ചിടത്തോളം നോയലിന് ഭയങ്കര ഒരു ഡെഡിക്കേഷനാണ്. അതുപോലെ തന്നെ നോയൽ അത്രമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. നോയലിൻ്റെ ഈ ഒരു സ്പാർക്ക് കണ്ടിട്ട്, നോയൽ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. സാക്സോഫോൺ ഞാനും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കും അതൊരു വലിയൊരു ഇൻസ്പിറേഷനായി. അപ്പോൾ നോയലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ഗൈഡോടെ കൂടി thank you.
അടുത്തതായിട്ടൊരു വയലിൻ ഗ്രൂപ്പ് പെർഫോമൻസ് ആണ്. ട്രിനിറ്റി സ്കൂൾ ഓഫ് ആർട്സ് നടത്തുന്ന ഒരു വയലിൻ പെർഫോമൻസ് ആണ്. നമ്മുടെ യങ് ആർട്ടിസ്റ്റുകൾ, വയലിൻ ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുക. Thank you.
സ്കൂൾ ഓഫ് ആർട്സിൻ്റെ എല്ലാ ജൂനിയർ വയലിനിസ്റ്റുകൾക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ബ്യൂട്ടിഫുൾ ബോയ്സ്, നന്നായിട്ട് പ്ലേ ചെയ്തു നിങ്ങൾ. അടുത്തതായിട്ട് നമ്മളൊരു ഹൃദയസ്പർശിയായ ഒരു ഗാനം കേൾക്കാൻ പോകുകയാണ്. ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് തമ്പി ബ്രദറാണ്. ഈ തമ്പി ബ്രദർ ഈ ഗാനം ആലപിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു സ്റ്റോറിയാണ്. അദ്ദേഹം സ്റ്റോറി എങ്ങനെ അത് പറയും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊക്കെ അദ്ദേഹം പാടാൻ പോകുന്ന ഗാനത്തിൻ്റെ തുടക്കം കിടക്ക വിട്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. വിശുദ്ധ യോഹനാന്റെ സുവിശേഷ ഭാഗം 5:8 ഈശോ തളർവാദ രോഗിയോട് പറയുന്നുണ്ട്, നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ജീസസ് ഗെറ്റ് അപ്പ്, പിക്ക് അപ്പ് യുവർ മാറ്റ് ആൻഡ് വോക്ക്. ജീവിതത്തോട് മല്ലിട്ട് മരണത്തോട് അടുത്ത് കിടന്ന തമ്പി ബ്രദറിൻ്റെ അനിയൻ ക്യാൻസർ മൂലം 4th stage അദ്ദേഹം ഒരു വർഷത്തോളമായിരുന്നു. അപ്പം അങ്ങനെ മരണത്തോട് മല്ലിട്ട് ജീവിതത്തിൻ്റെ അവസാനത്തോട് നിലനിന്ന സമയത്ത് ഈശോ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിൻ്റെ ബ്രദറിനെ ഇന്നിവിടെ. അപ്പോൾ അദ്ദേഹം ഇന്നിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൻഹാട്ടനിലുള്ള സോമിൽ കാറ്ററിംഗ് ക്യാൻസർ സെൻറ്ററിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ സോമ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്ക് അവിടുത്തെ സൗഖ്യം കൂടുതൽ ആവശ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ സഹോദരന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ വലിയ അഭിഷേകം നൽകി ഈ സഹോദരനെ രോഗത്തിൽ നിന്ന് വിമുക്തമാക്കി പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങളുടെ സമൂഹത്തിലേക്കും സന്തോഷത്തിലേക്കും കുടുംബത്തിലേക്കും തിരികെ കൊണ്ടുവരണമേ എന്ന് അവിടുത്തോട് ഏറ്റവും താഴ്മയോടെ കാരണത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അനുഗ്രഹത്തോടെ അതിനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് ആലപിക്കാം. ഈ ഗാനം ആലപിക്കുന്നതിനായിട്ട് തമ്പി ബ്രദറിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തിരികെ. എൻ്റെ പ്രിയപ്പെട്ട ബ്രദർ കഴിഞ്ഞ നവംബറിൽ ട്രീറ്റ്മെൻ്റ് ആരംഭിച്ചു. ഈ സമയം വരെയും അദ്ദേഹം ആ ട്രീറ്റ്മെൻറ്റിൽ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ആ കുഞ്ഞിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് നേരെ ഇളയപ്പെടുന്നതാണ്. മരണത്തിൽ നിന്ന് അവനെ വിടുവിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ സുഖത്തിൽ ദൈവം വീണ്ടും ഒരു വർഷം കൂടെ അവനെ കാണുവാൻ ഭാഗ്യം കൊടുത്തു. ഈ ഗാനം ഞാൻ അവന് വേണ്ടി, ഇതുപോലെ വേദനിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അവർക്ക് വേണ്ടി ഈ ഗാനം ഞാൻ നിങ്ങൾ സമർപ്പിക്കുന്നു. ഞാൻ
Thank you.
അനുഗ്രഹീത ഗായകനും നമ്മുടെ എം സി ആയി നമ്മുടെ കാര്യപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പട്ടക്കാരൻ ജോണച്ചൻ്റെ വലിയൊരു കലാവിരുത് നിങ്ങൾ ആസ്വദിക്കാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കുക.
അധികമില്ലാത്ത ഒരു കഴിവാണ് പ്രിയപ്പെട്ട ജോണിയച്ഛന് ദൈവം കൊടുത്തിരിക്കുന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട താലന്റ് ദൈവനാമ മഹിമയ്ക്കായി പ്രിയപ്പെട്ട അച്ഛൻ വിനിയോഗിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് നല്ലൊരു കൈ കൊടുക്കുന്നു. അടുത്തത് മലയാള ഗാനങ്ങൾ കേട്ട് നമ്മൾ പഠിച്ചു എന്നെനിക്കറിയാം. അതുകൊണ്ട് അന്യഭാഷ ഗാനങ്ങൾ കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു തമിഴ് ഗാനവുമായി നമ്മുടെ പ്രിയ സ്നേഹിതൻ ജെറി ന്യൂ ജേഴ്സിയിൽ നിന്ന് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗാനം നമുക്ക് കേട്ട് ആസ്വദിക്കാം. Oh,
അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ആലപിക്കാനായിട്ട് ഒരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഹന അതുപോലെ തന്നെ ഹന ജേക്കബ് ആൻഡ് ടീം സ്റ്റേജിലേക്ക് വരികയാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊരു വലിയൊരു അനുഗ്രഹം എന്നുള്ള നിലയിൽ മാർ തോമസ് സഭയുടെ യൂത്ത് ചാപ്പലിനായിട്ടുള്ള ഷിബി ഇബ്രാഹിം അച്ഛൻ നമുക്ക് വന്നിട്ടുണ്ട്. അച്ഛൻ്റെ രണ്ടു പേർക്ക് സംസാരിക്കുന്നതിനായിട്ട് സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യും. Thank you. I just like to take a time to a moment to appreciate all the people who have come together to do this performance. 73:17. It's a very interesting Bible verse. It says, "The Lord your God is in your midst, a warrior who gives victory. He'll rejoice over you with gladness. He'll renew you in his love. He will exult over you with loud singing." The Bible shows us that not only do we sing songs and praise God, but God also sings songs to us. Music, in all its different aspects, is a vital aspect of our faith. Our gifts and talents from God includes the ability to praise Him through music. And there are so many talented people here. So many people here that God has blessed with singing, dancing, or the ability to play instruments. All these are gifts that God has blessed you with. And how we use it and how we develop it shows how much we're thankful to God for it. So once again, I just want to appreciate everyone who's here performing. May God bless all of you and enable each and every one of you to develop your skills and abilities that God has blessed you with. Remember, not only do we sing songs to God, but God also sings to us. Anna, Jacob, and Jim, please. Thank you.
വരുന്നത് അഞ്ജലിയാണ്. പ്ലീസ് കം ഓൺ സ്റ്റേജ് അഞ്ജലിയാണ്. വളരെ സന്തോഷമുള്ള ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ ബ്രദർ ഇപ്പോൾ അറിയിച്ചു, തമ്പി ബ്രദർ അറിയിച്ചു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഡിന്നർ താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആശീർവദിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടെന്നുള്ള കാര്യം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. എൻ്റെ മുഖത്ത് ഒരു സന്തോഷമില്ല, എൻ്റെ സന്തോഷമുള്ള കാര്യമല്ലേ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ സോ അഞ്ജലി, നൗ പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. Bye.
Thank you.
बड़ी दूर से आए
Thank you.
Please, sir.
Thank you.
അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയിട്ട് സോളോ പെർഫോമൻസുമായിട്ട് വരുന്നത് ഹെപ്സിബ. നമ്മൾ ഒരു ഗേന, ഷീസ് ഫ്രം ആക്ച്വലി ഫ്രം ഗേന ആൻഡ് ഷീസ് കൊണ്ട സിംഗ് an English song, I hope. Alright? Yes. And right after that, we have a dance by Anna, Jacob and Jean. So please get ready for that. നമുക്ക് വേണ്ടിയിട്ട് സ്റ്റേജിൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഡാൻസ് പെർഫോമൻസ് ആണ്. പ്ലീസ് കം ഓൺ സ്റ്റേജ്. Thank you.
Thank you very much. Thank you. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു മലയാള പത്രം സെക്കൻഡ് എഡിഷൻ ഇൻ ഹിസ് വോയിസ് എന്ന മലയാള ഇംഗ്ലീഷ് പത്രം ഞങ്ങളിപ്പം ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞു. അത് ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് എഡിഷന് ഞങ്ങളിവിടെ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നു. മർത്തമ്മ സഭയുടെ സഭാമണ്ഡല പ്രതിനിധി ബിജു ചാക്കോ, പ്രിയപ്പെട്ട ജോൺ അച്ഛന് അത് കൊടുത്തുകൊണ്ട് ആ ചടങ്ങ് ഇവിടെ നിർവഹിക്കുന്നു. പ്ലീസ് വെൽക്കം ബിജു ചാക്കോ ആൻഡ് ജോൺ അച്ഛൻ. സെക്കൻഡ് എഡിഷൻ ഇപ്പോൾ കൈമാറുകയാണ്. നിങ്ങൾക്ക് എല്ലാ മാസവും 15-ാം തീയതി നിങ്ങളുടെ ചർച്ചകളിൽ പത്രം എഴുതുന്നതായിരിക്കും. നിങ്ങളുടെ ലേഖനങ്ങളോ നിങ്ങളുടെ പ്രബന്ധങ്ങളോ നിങ്ങളുടെ കവിതകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. നിങ്ങളുടെ എന്താവശ്യമായിരുന്നാൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ പത്രത്തിൽ കൂടി ഈ അമേരിക്കയിലുള്ള എല്ലാ ചർച്ചകളിലും എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ പത്രം ഞാൻ പാദത്തിന് വേണ്ടി കൈമാറുക. Wish all the best for In His Voice. This is the second edition. I actually had a chance to review this last Sunday in my church. I wish the Trinity School of Arts all the best. May all the work be to the glory of His kingdom. Thank you. Thank you. അടുത്തതായിട്ടൊരു സാക്സഫോൺ പെർഫോമൻസ് ആണ്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോയൽ അലക്സ് മണലിലാണ് നമുക്ക് വേണ്ടിയിട്ട് പെർഫോമൻസിന് വരുന്നത്. നോയലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Thank you.
നോയലിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നോയൽ വളരെ സ്കിന്നിയാണ്. പക്ഷെ എവിടെ നിന്ന് ഇത്ര ശ്വാസം വരുന്നു, ഇവിടെ നിന്ന് ഇത്ര എനർജി വരുന്നു എന്നറിയില്ല. സോ പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ നിങ്ങൾ പലരും. ഒരു ചോദ്യം ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ട്, അച്ഛൻ നേരത്തെ പറഞ്ഞു ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞത് എപ്പോഴാണ് എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ എപ്പം തീരുന്ന ഈ പരിപാടി, അതായത് നിങ്ങൾ പോവുകയാണല്ലോ. നാലോ അഞ്ചോ പരിപാടിക്ക് ശേഷം പ്രോഗ്രാം അവസാനിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രദർ പറഞ്ഞു രണ്ടും മൂന്നും പെർഫോമൻസ് നടത്തിയവർ ഇനിയിപ്പോൾ നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങളതൊന്ന് കൺസിഡർ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. Thank you.
Sharon and Lisa, please come on stage. Yeah.
Thank you.
That was an excellent piece. Thank you very much, Barbara, for your beautiful outfit and loving Indian community. So put your hands together for Barbara, please. Thank you. Number one, Ashley Vincent. So I welcome Ashley Vincent. Thank you.
That was beautiful, Ashley Vincent. അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു വയലിൻ പെർഫോമൻസ് ആണ്. ഏറെ നേരം നമ്മുടെ കൂടെ സ്റ്റേജിലുണ്ടായിരുന്ന നമ്മുടെ മാത്യു, അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടൊരു സോളോ പെർഫോമൻസ്, ഒരു വയലിൻ പെർഫോമൻസ് ഇടുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം മാത്യു. Thank you.
താങ്ക് യു മാത്യു. അടുത്തതായിട്ട് നമുക്കൊരു ഡാൻസ് പെർഫോമൻസുമായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ഫിയോണ ആൻഡ് ഫെബീൻ. Thank you.
മൂർത്തിയും ശ്രേയഘോഷനും കൂടി ഒരുമിച്ച് പാടിയ ഒപ്പം ഐശ്വര്യ റായി മാധുരി ദീക്ഷിത്തും കൂടി ഡാൻസ് ചെയ്തത് നമ്മുടെ രണ്ട് ജൂനിയർ മാധുരി ദീക്ഷിത്തും അതുപോലെ തന്നെ ഐശ്വര്യ റായും കൂടി ഇവിടെ പെർഫോം ചെയ്തു. സോ പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ഫിയോണ ആൻഡ് ഫെബിയ. നമ്മൾ ഇത്രയും നേരം നമുക്ക് ശബ്ദം നൽകിക്കൊണ്ടിരുന്നത് നമ്മുടെ ജോസ് കുര്യനാണ്. ജോസ് കുര്യൻ ഒരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. One of the beautiful, most beautiful songs on all about Kerala. And it's written by Srikumaran Thambi and the music by Devarajan Master. So it's all about Kerala. So we welcome Jose Kudiyan. Keralam കേളിക്കുണരുന്ന കേരളം കേളി കദമ്പും പോക്കും കേരളം കേളി സദനമെന്ന കേരളം 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 കേളിക്കുണരുന്ന കേരളം കേളി കദമ്പും നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആന്തം പാടി നമ്മൾ അവസാനിപ്പിക്കുന്നു.
അവസാനമായിട്ടുള്ള ഒരു നല്ലൊരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെറിയാണ് നമുക്ക് വേണ്ടിയുള്ള ഒരു പാട്ട് പാടുന്നത്. Thank you.
കലാസന്ധ്യയിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഫുഡ് റെഡിയായി കഴിഞ്ഞ് ഡൗൺ സ്റ്റേഴ്സ് പ്ലീസ് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിരുന്നത് പോലെ തന്നെ അവിടെയും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകാം.